മോഹൻലാൽ ഒരാളായിട്ട് ഉടക്ക ഉണ്ടാക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇല്ല, ഒരാളായിട്ട് ഉടക്ക എടാ പോടാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആണോ? ആ, ദിലീപിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഇയാളെന്താ വായിൽ പഴം തിരികെ അവിടെ ഇരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വിവരമില്ലാത്തോണ്ട് ചോദിക്കുന്ന. ഈ അങ്ങേക്ക് ഈ ഇപ്പം അങ്ങനൊരു സാമ്പത്തികമായി സുരക്ഷിതമാണ്, പ്രശസ്തനാണ്, ഒക്കെയാണ്. പക്ഷേ ഒരു കഷ്ടകാലം ഉണ്ടായിരുന്നില്ലേ? ഒന്ന് രണ്ടെണ്ണം പറയാൻ പറ്റുമോ? ഒരു കഷ്ടകാല ലോണൊക്കെ അടയ്ക്കണം എന്ന് പറയാൻ ഇപ്പോഴും കാണുന്ന പത്രദിവസം നോക്കിയിട്ട് കാര്യമില്ല. അതായത് നമ്മളങ്ങനെ സമ്പന്നൻ എന്ന് പറയുകയാണെങ്കിൽ അത്രമാത്രം സമ്പത്ത് വേണം. ഇപ്പോൾ ഒരു 8 മാസം ഒരാൾ ജോലിയില്ലാതെ വീട്ടിലിരുന്ന, ഇപ്പോൾ കോവിഡ് പീരീഡ്, ആ സമ്പത്ത് സമ്പത്ത് ഉണ്ടാവില്ല. നമ്മൾ ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതെ അതെ. നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇവർക്ക് സഹായം കൊടുക്കണ്ടേ? മനസ്സിലായോ? കൊടുക്കാതിരുന്നാൽ ആ ഒരു കാറുണ്ട്, വീടുണ്ട്, നമ്മൾ 5000 രൂപ വെച്ചപ്പോൾ ഇല്ല, ഒരാൾക്ക് കൊടുത്താൽ പോരെ? പലരുണ്ട്, ശരിയാ. അതങ്ങനെ ഈ ലോണുകളൊക്കെ അങ്ങനെ നിൽക്കും, നമുക്ക് വരുമാനമില്ല. ചിലവുകളെങ്ങനെ നിൽക്കും, ഈ റിക്കറിങ് എക്സ്പെൻസസ് അങ്ങനെ തന്നെ നിൽക്കും, നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ. അപ്പോൾ സമ്പന്നൻ എന്നൊരവസ്ഥയില്ല, പക്ഷേ ബുദ്ധിമുട്ടുകൾ കുറേ കുറഞ്ഞു. ഇപ്പം എനിക്ക് കടം ചോദിച്ചാൽ ആരും തരും? പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ക്രൈസിസ്. പഴയ ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടം പ്രതിസന്ധി ഉണ്ട്, ഭയങ്കര പ്രതിസന്ധി കാലങ്ങളും ഓർക്കാൻ പറ്റുന്നുണ്ട്. പറയാൻ പറ്റുന്നത് ഓർക്കാൻ പറ്റിയതൊക്കെ ഒരുപാടുണ്ട്. വീടൊക്കെ ഓർപ്പിക്കണം, വേണ്ടല്ലേ? ദുരിതങ്ങൾ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. മാത്രമല്ല, അത് ഞാൻ തന്നെ സ്വയം മറന്നതാണ് എനിക്ക് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ അടുത്ത ആൾക്കാർ പോലും നമ്മളോട് കാണിച്ചിട്ടുള്ള ചില ഇതൊക്കെ ഓർമ്മ വരും. അപ്പോൾ അതെനിക്ക് പിന്നീട് അവരോട് വെറുതെ ശത്രുത തോന്നും. അപ്പോൾ ഞങ്ങൾക്ക് മറന്നിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ദുബായിൽ പോയി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ പോലില്ല, പരിചയമില്ല. അബ്ര എന്നുള്ളൊരു കടവുണ്ട് അവിടെ, സാജൻ പോയിട്ടോ എനിക്കറിയില്ല. ഇല്ല, പോയിട്ടുണ്ട്. ദുബായിൽ നിന്ന് ദുബായിക്ക് പോകണമെങ്കിൽ പോയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ അബ്ര കടവ് കിടക്കണം. 50 ഫിൽസാണ് കടവ് എടുക്കാനുള്ള പൈസ. 50 ഫിൽസ്, ഒരു ദീർഘമല്ല, പകുതി. അതില്ലാത്തതുകൊണ്ട് ഞാനവിടെ നിന്നിട്ട് എൻ്റെ ഫ്രണ്ട് പൈസയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാത്തു നിന്ന് അവന് വരാൻ പറ്റിയില്ല. അവർ ഫോൺ വേണ്ടി വിളിച്ച് കിട്ടുന്നില്ല, ഫോണിൽ ചാർജ് പോയി. സുധീർ എന്ന് പറഞ്ഞു മരിച്ചു. അവനെന്തെങ്കിൽ 20 ദീർഘം കടം തരാമെന്ന് പറഞ്ഞു, 20 ദീർഘം. അവനെ ഞാൻ കാത്തു നിൽക്കുക, എൻ്റെ 50 ഫിൽസ് പോലും ഇല്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ലാസ്റ്റ് അബ്രയിൽ ഞാൻ കയറി. പാകിസ്ഥാനികളാണ് അധികം അബ്ര കടത്തിൻ്റെ ആൾക്കാർ, ഇറാനികളും. ഞങ്ങളുടെ മേലെ പോസ് പൈസാനായി ബാദ്മേരിയ. അതാണ് ഈ പ്രോബ്ലം. ധൈര്യം കടന്നു. അങ്ങനെ ഞാൻ ഷട്ടർ എന്നുള്ള സിനിമ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാനർ എന്താണെന്ന് അറിയോ? അബ്ര ഫിലിംസ് ഇൻ്റർനാഷണൽ. ആ സിനിമ ദുബായ് ഗവൺമെൻറ്റിൻ്റെ വേൾഡ് ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായിട്ട് കാണിച്ച പടം. എനിക്ക് റെഡ് കാർപ്പറ്റിലാണ് ഞാൻ പോയത്. പറയുമ്പോൾ എനിക്കെന്ന രോമാഞ്ചം വരുന്നു. ഇതൊക്കെയാണ് ജീവിതത്തിലൊരു മനുഷ്യന് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് പഴയ ദുരിതങ്ങൾ ഇനി ഓർക്കാൻ വയ്യ. ഈ ബോധിയുടെ തകർച്ചയാണ് യു എയിലേക്കുള്ള പോക്കിന് കാരണമായത്. അവിടെ ചെന്നാണോ തൊഴിൽ കണ്ടെത്തുന്നത് പിന്നീട്? അപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുന്നു, അതിന് മുമ്പ് ഇവിടെ വർക്ക് ചെയ്തില്ല. സൂര്യയിൽ അങ്ങോട്ട് വർക്ക്, സൂര്യയിൽ വർക്ക് ചെയ്തത് അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൂര്യ ബ്യൂറോകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്ട്രിംഗേഴ്സ് ആയിട്ടാണ് അപ്പോയിൻ്റ് ചെയ്യുക, പിന്നെയാണ് ബ്യൂറോ ആകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ അവിടുത്തെ മലബാറിൻ്റെ 3 ജില്ല ഓഫീസ് ഉള്ളതുകൊണ്ട് കണ്ണൂരും കോഴിക്കോടും മലപ്പുറം. മാധ്യമപ്രവർത്തന പരിചയം ഉണ്ടായിരുന്നതിന് മുമ്പില്ല? ഞാൻ ജേർണലിസ്റ്റാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓ ഹോ ഹോ, അങ്ങനെ. പക്ഷേ ഇവിടെ ട്രെയിനിങ്ങിന് ഞാൻ ഫ്രീ പ്രസ് ഉണ്ടായിരുന്നു ബോംബെയിൽ, പല പരിപാടിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോംബെ കേസ്. ഞാൻ ചോദിക്കട്ടെ, ഈ പഠനം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ ഒരു നക്സൽ അനുഭവം ഉണ്ടായിരുന്നല്ലോ? നക്സൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സാംസ്കാരിക വേദി. സാംസ്കാരിക വേദി നമ്മൾ, എനിക്കൊന്ന് അജിതാവേണോ അവരൊക്കെ ആയിട്ടെന്നുള്ള ബന്ധമായിരുന്നല്ലേ? സച്ചിദാനന്ദൻ ഏത് കാലയളവില്? പ്രീഡിഗ്രി കാലത്ത് എമർജൻസി കഴിഞ്ഞ ഉടനെ നമുക്കൊക്കെ അടിയന്തരാവസ്ഥയോട് ഭയങ്കരമായ ഒരു തീവ്ര വിദ്വേഷം വരുന്നൊരു കാലത്തും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പറ്റിയിട്ടുള്ള അറിവുകളും ഒരുപാട് ആൾക്കാരെ ഉരുട്ടിക്കൊന്നതും ഒക്കെ ഇറങ്ങിയ സമയത്താണ് കേരളത്തിൽ നാടക പ്രസ്ഥാനവും സാംസ്കാരിക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിൽ അങ്ങനെ ഒരു സാമൂഹിക തിന്മകളോട് ഫൈറ്റ് ചെയ്തൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഇടതുപക്ഷത്തോട് പോകും, ഇടതുപക്ഷത്തിൽ തന്നെ തീവ്ര സ്വഭാവമുള്ളതിലേക്ക് പോകും. അതെ, അങ്ങനെയാണ് സാംസ്കാരിക വേദിയിൽ ബന്ധപ്പെടുന്നത്. ഒന്ന് നല്ല അടുപ്പവും ഇതൊക്കെ ഉണ്ട്. അതിന് ജയിലിലൊക്കെ പോയി കുറച്ച് ദിവസം അല്ലേ? അത് ഓരോ പോലീസ് കേസുകളൊക്കെ ആയിട്ട് ഒന്ന് പറയാം. ഒന്ന് രണ്ട് അക്കാലത്ത് എന്താ പറയാ? ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു മാർക്ക് ദാനമായി ബന്ധപ്പെട്ടൊരു സമരത്തിൽ ഞങ്ങൾ ഗരാവോ ചെയ്തു. ബി സി എ ഗരാവ് ചെയ്ത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ റെഡ് ഫ്ലാഗ് ഒന്നും അല്ല, നിങ്ങൾ സാംസ്കാരിക വേദി തന്നെയാണ്. അല്ല, ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന, വിപ്ലവ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞ സംഘടന. ആരാണ് അതിന് പേരൻറ്റിങ്? CPML ആണ്, CPML ൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ്. അപ്പോൾ അതിലൊരു
പതിനാറ് ദിവസം മഞ്ചേരി, പിന്നെ മഞ്ചേരിയിലും തിരൂർ ജയിലിലും. അപ്പോഴത്തേക്കും നിരാഹാരം എടുത്തു ഞങ്ങൾ. നിരാഹാരം എടുത്തപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രസിഡന്റ് സെല്ലിലേക്ക് മാറ്റി. ഒക്കെ നല്ല അനുഭവങ്ങളാണ്. 9 ദിവസം ജയിലിൽ കിടന്നു അത്ര ദിവസം. ആ അത് പിന്നെ അവിടെ പിന്നെ അവിടെ ബഹുമാനം കിട്ടി അന്ന് പിള്ളേരായ കാരണം. പിള്ളേരായ കാരണം മാത്രമല്ല, ഞങ്ങൾക്ക് മുമ്പ് പീഡനം ഏറ്റുവാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങൾക്ക് പീഡനം കിട്ടിയില്ല. അതായത് നമ്മളൊന്നും ഒരു പീഡനം അനുഭവിച്ചു ഞാൻ പറയുന്നില്ല. ജയിലിൽ പോയ ശീലം തന്നെയാണ്, ചില കുത്തും മടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മറ്റവർക്ക് അതിക്രൂരമായിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വീണു പോട്ട് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ഉരുട്ടിയിട്ടും ഈ പുളിക്കോടിന് ആരാണെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഇത് കക്കായംഗമ്പിൽ വന്നാൽ വരുമ്പോൾ ആരാണ് ആദ്യം കാണുന്നത്? അവന് കാലം കൊണ്ട് അടിക്കുക ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പീഡനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പോലീസുകാർക്ക് തന്നെ അവരോട് ബഹുമാനമായി, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ബഹുമാനത്തിൽ പങ്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പീഡനങ്ങളൊന്നും കിട്ടിയില്ല, എങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ലാത്തി ചാർജൊക്കെ ശരിക്കും അടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കെഎസ്സിക്കാർക്കും കിട്ടുന്നുണ്ടോ അത്തരത്തിലല്ലേ? അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു നാടകം. അല്ല, അതൊക്കെ നാടകം എഴുതുന്ന സമയത്ത് തന്നെയാണ്. അതൊക്കെ സംസ്കാര വേദിയിലുള്ളപ്പോൾ തന്നെ ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പാപ്പ പോലീസ് കേസുണ്ട്, അപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോയി. എത്ര പ്രായമുള്ളപ്പോൾ ഈ ഒരു പ്രസ്ഥാനം തകർന്നല്ലോ. സംസ്കാര വേദി തകർന്നതോടുകൂടെ കേരളത്തിലെ ചെറുപ്പക്കാർ പലരും ആത്മഹത്യ ചെയ്തു. ഒരു അഞ്ചോളം ആൾക്കാർ ആത്മഹത്യ ചെയ്തു. സുബ്രഹ്മണ്യദാസ്, സനൽദാസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, സച്ചിദാനന്ദ കവിത വരേണ്ട അവരെ പറ്റി. പിന്നെ കുറേ ആൾക്കാർക്ക് മാനസികമായി സമ്മതം തെറ്റി. കാരണം ഇതൊരു ഡ്രീമാണല്ലോ, വിപ്ലവം വരും. ആ ഇതൊരു വലിയ ഡ്രീമാണ്, ഈ ഡ്രീം തകരാണ്. അപ്പോൾ അന്ന് താങ്ങാൻ പറ്റിയിട്ടില്ല ആൾക്കാർക്ക്. അങ്ങനെ പാർട്ടി പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞതോടുകൂടെ ആൾക്കാർ മേടായിപ്പോയി. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ മദ്യപാനത്തിലേക്കൊക്കെ തിരിഞ്ഞു. അങ്ങനെയൊക്കെ ഞാനും ആ രീതിയിലൊരു അരാജക ജീവിതത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ പോക്ക് ശരിയല്ല. അങ്ങനെ ഞാൻ സച്ചിദാനന്ദനൊക്കെ അല്ല, അതല്ല സച്ചിദാനന്ദനൊക്കെ നിങ്ങളുടെ ഇതിലുണ്ടല്ലോ. നിങ്ങൾ സച്ചിയൊക്കെ നമ്മൾ സീനിയർ. ബാലേന്ദ്രനൊക്കെ ആയില്ല, ബാലേന്ദ്രൻ തുടർച്ച പ്രസ്ഥാനത്തിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അനുഭാവിമായിരുന്നു. ഉണ്ട് ചില സമരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് തോന്നുന്നു. ആദ്യമേ അവൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പോയി. അപ്പം നമ്മൾ അവിടെ നിന്ന് പൂനെക്ക് പോയി, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോയി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോയി, തിരിച്ചു വന്നു, ചേരാൻ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ ജേർണലിസം പഠിക്കാൻ തീരുമാനിച്ചു, ബോംബെ പോയി. അതിനിടയ്ക്ക് ജോൺ അബ്രഹാം എന്ന് കയ്യൂർ എന്നുള്ള സിനിമ ഉണ്ടാക്കാൻ നോക്കി പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വർക്ക് ചെയ്തു. പിന്നീട് ബോംബെയിൽ അത് കഴിഞ്ഞ് സൺഡേ ഒബ്സർവർ കേട്ടിട്ടുണ്ട്. അതിൽ അതിൻ്റെ ആർട്ട് പേജുണ്ട്. അത് ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തെ പറ്റിയിട്ട് 4 കോളം എഴുതിയാൽ 500 കിട്ടും. അങ്ങനെ അവിടെ നിന്ന് അവരെന്നെ ഫോട്ടോ തരും. അപ്പോൾ ഫോട്ടോ ഞാൻ വേറെ ബില്ലും കൊടുക്കും. അങ്ങനെയൊക്കെ പിന്നെ മാതൃഭൂമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു വീക്കിലേക്ക്. മാതൃഭൂമി വീക്കിലൊക്കെ അന്ന് കുറേ റിപ്പോർട്ട്സ് വന്നിരുന്നു. അങ്ങനെ ബോംബെയിൽ ജീവിച്ച് പോയി ജേക്കോ പബ്ലിഷിംഗ് ഹൗസിൽ ജോലി ചെയ്തു. അവിടുന്ന് അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നപ്പം അമ്മ അറിയാനായി. അമ്മ അറിയാൻ്റെ ഇടവേളയിൽ പേരക്കോളെ പഠിപ്പിച്ചു. ഇങ്ങനെ പല പല ഇതുണ്ട്. ഈ ബോധിയിലേക്ക് പോകാനുള്ള കാരണം എന്താ? അത് അന്ന് വായന വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയാൽ ആദ്യം ചോദിക്കുക പുസ്തകത്തെ ആ സമയത്ത് എവിടെ വായിക്കുന്നു ഇപ്പോൾ എന്നാ ചോദിക്കുക. അപ്പോൾ പറയും സാർത്രൻ്റെ മറ്റേ ദിവസം വായിച്ചിരിക്കുകയാണേ, മറ്റേത് കാഫ്ക, അതവിടെ പോയി അത് മറ്റോട് കൊടുത്തു. ഇങ്ങനെ അതാണ് നമ്മുടെ സർക്കിളിൽ ആദ്യത്തെ ടോക്ക്. വായനയോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു, എനിക്കും ക്രൈസ് ആയിരുന്നു, നമ്മുടെ ജനറേഷൻ മൊത്തം. അപ്പോൾ ഈ സാംസ്കാരിക രീതിയുടെ തകർച്ചയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് തിയറിറ്റിക്കലായിട്ട് നമ്മൾ പോരാ, പഠനം കൂടുതൽ ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത പൊതുവെ വന്നു. അങ്ങനെ അത്തരം പുസ്തകങ്ങൾ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ബോധി. ന്യൂ ലെഫ്റ്റ് ബുക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ബുക്ക് ബാംഗ്ലൂർ പോയി വാങ്ങിക്കൊണ്ട് വന്നു. അത് അതിൻ്റെ ഒരു ലെൻഡിങ് ലൈബ്രറിയും ഒക്കെ ആയിരുന്നു. വിതരണം അങ്ങനെ ആയിരുന്നു, അവിടെ നിന്ന് മേടിക്കുന്നതായിരുന്നു. ആൾക്കാർ അവിടെ തിരഞ്ഞു വരുന്നുണ്ട്, വേണ്ടത്ത് കത്ത് വരും, ഇന്ന പുസ്തകം VPPI അയച്ചു തരുമല്ലോ. അന്ന് പബ്ലിഷിംഗ് ഒരുപാടില്ലേ, മൾബറി ഒരുപാട്. അന്നൊരു വായനയുടെ പൂക്കാലമായിരുന്നു, വസന്തമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റ് വലിയ പബ്ലിഷറിനോട് നമുക്ക് അടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടെക്സ്റ്റ് ബുക്കിൽ ആണ് പണം, ബിസിനസ്. പക്ഷേ അതിൽ ഞാൻ പൂർണ്ണ പരാജയമായി. ഈ ബോധ്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരുപാട് കബളിപ്പിക്കപ്പെട്ടല്ലേ, എനിക്കറിയാവുന്ന പറഞ്ഞുണ്ട്. ഞാൻ പറയാം നമ്മുടെ പുനത്തിൽ, അതൊന്നും ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. പുനത്തിൽ കുഞ്ഞുമുത്തൽ പറ്റിച്ച കഥ, പുനത്തിലിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, പുനത്തിൽ കുഞ്ഞുമുത്തലൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഭയങ്കര ആരാധിച്ചു. എല്ലാവർക്കും ജീവിത രീതിയോ ഒരു ഭയങ്കര ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ട്. അതെ, സ്മാരകശിലകളൊക്കെ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്യുമ്പോൾ ആദ്യം വായിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയേക്കാൾ ആദ്യം വായിക്കാൻ വേണ്ടി ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടുന്നതാണ് ഞാൻ. ആ ദിവസം കാത്തു വെക്കും. അതിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം മൂന്നേട്ടൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ ആ സമയത്ത് വന്നിരുന്ന ക്ലാസിക് നോവലുകളാണ്.
ആ സമയത്തിൻ്റെ ഒരു ഒരു ഫീലിങ്സ് ഉള്ള സ്ഥാപനങ്ങളല്ല. അപ്പോൾ ഈ ഞാൻ പബ്ലിഷിംഗ് നടത്തുന്ന സമയത്ത് അക്ബർ കക്കട്ടിൽ മരിച്ചുപോയി. എഴുത്തുകാരൻ്റെ സുഹൃത്തുവിനോട് പറഞ്ഞു, അയാൾ കുഞ്ഞിക്കാൻ്റെ, ഞങ്ങൾ കുഞ്ഞിക്കാന്നാണ് പറഞ്ഞത്, കുഞ്ഞിക്കാൻ്റെ സ്മാരക ചിലകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ടെക്സ്റ്റ് ബുക്കാണ്, ബി എക്ക് ഒരു 10,000 കോപ്പി വിറ്റു പോകും. അതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ വഴി പോയിട്ട് അതിന് റൈറ്റ്സ് വാങ്ങിച്ചോളാം, ഞങ്ങൾ നീയും കൂടെ വാ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോന്നു. കുഞ്ഞിക്കാൻ ആണോ ടെക്സ്റ്റ് ബുക്കായോ? അത് ശരി, നീ അടിച്ചോ. അപ്പം പറഞ്ഞു, അല്ല നമുക്ക് അഗ്രിമെൻ്റൊക്കെ, അത് നമുക്ക് അഗ്രിമെൻ്റൊക്കെ വെക്കാം. അങ്ങനെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, ജയപ്രകാശ് സ്കൂളിൽ ഒരു നാടകകൃത്ത വക്കീൽ കൂടിയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിപ്പോയി ഒരു അഗ്രിമെൻ്റ്. അപ്പോൾ അതിൽ ഒപ്പിട്ട് വന്നു. ഞാൻ പറഞ്ഞു, അതുപോലെ നിങ്ങളുടെ പേരും ബാപ്പേൻ്റെ പേരൊക്കെ വരുവാണോ? ഇല്ലെങ്കിൽ എൻ്റെ അഗ്രിമെൻ്റ് അത്രയും അദ്ദേഹം അത്രയും കാഷ്വലായിട്ടാണ് ചെയ്തത്. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അന്നത്തെ കാലത്താണ് 89. 10,000 രൂപ കൊടുത്തു. പെണ്ണോട് പറഞ്ഞു, ബാക്കി എപ്പോൾ തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ ബുക്ക് അടുത്ത കൊല്ലാണ്, ഈ കൊല്ലമല്ല അടുത്ത കൊല്ലാണ്, അപ്പോൾ തരാം. തിരിച്ചു വന്നു. അപ്പോൾ അയാളുടെ മകളെ വിവാഹം വന്നു, സെക്കൻഡ് മാരേജ് മാറ്റാൻ തോന്നു. പണത്തിന് ഭയങ്കര ആവശ്യമുണ്ട്, നീ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്ത് വരും. ഇപ്പോഴാണ് നീ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നീ ബുക്ക് ഇതിന് പൈസ തരാണെങ്കിൽ നീ മലമുകളിൽ അബ്ദുള്ളയും പിന്നെ ദുഃഖിതർക്കൊരു പൂമാർ കുറേ ബുക്കിൻ്റെ പേര് പറഞ്ഞു, ഇതൊക്കെ നീ എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്കിത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പൈസ ആവശ്യമല്ലേ. അങ്ങനെ പിന്നീടൊരു ആ ഒരു 40,000 രൂപയും കൂടെ 25-15 എൻ്റെ ഭാര്യയുടെ ഗോൾഡ് ഒക്കെ വിറ്റ് കല്യാണം കഴിഞ്ഞ ഉടനെ അത് കൊണ്ട് കൊടുത്തു. കല്യാണമൊക്കെ നീ ദൈവമാണ്, ദൈവം ഇങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹം കുപ്പി വരുത്തുന്നു, ഭയങ്കര സന്തോഷമായി പിരിയുന്നു. ഞാൻ ഇരിക്കുമ്പോൾ ഡി സി ബുക്സിൻ്റെ ഒരു കാറ്റലോഗ് വരുന്നു, പുനഃത്തെടുക്കുന്നവരുടെ സ്മാരകശിലകൾ. അപ്പം ഞങ്ങൾ ബുക്ക് പ്രിൻസിൽ കയറ്റി അടിക്കാനിരുന്നു. 10,000 കോപ്പി അടിക്കുക, ഇത് 350 പേജുണ്ട് ബുക്ക്, എത്ര പൈസ വേണമെന്നറിയോ? അതിനുള്ള പണം ഞാൻ വേറെ സ്ഥലത്ത് കടന്നു. മാതൃഭൂമി വന്ന ഉടനെയാണല്ലേ മാതൃഭൂമി കഴിഞ്ഞ് ഇത്രയും എഡിഷൻ പുസ്തകം കഴിഞ്ഞതിന് ശേഷം ആര് എഡിഷൻ ആദ്യം ഇറക്കേണ്ടത്? ആരാ? എൻ ബി എസിൻ്റെ കാര്യം അറിയാലോ, അവർ വ്യാപാര താല്പര്യം. അപ്പോൾ ഇതങ്ങനെ അടിക്കാതെ എടുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് അടിച്ച് 4,000 കോപ്പി അടിക്കണം, 1,400 പേജുണ്ട്. അപ്പോഴാണ് ഡി സിയുടെ പരസ്യം. അപ്പോൾ ഞാൻ കുഞ്ഞിക്കാൻ വിളിച്ചു ഫോൺ, അത് അങ്ങനെ ഉണ്ടാവില്ലോ, എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. അപ്പോൾ ഞാൻ ഡി സിക്ക് കത്ത് എഴുതി, നിങ്ങൾക്കാണ് കോപ്പി റൈറ്റ് ഉള്ളത്, ആ എനിക്കാണ് റൈറ്റ് ഉള്ളത്, മറുപടിയും അയച്ചില്ല അവർ, മനസ്സിലായില്ലേ? അത് മറുപടി അയച്ചില്ല. അവിടെ ഒരു ജോലിക്കാർക്കുന്ന ആളുണ്ട്, ഒരു പബ്ലിഷിക്കേഷൻ മാനേജർ ആൾ, അയാൾക്ക് അയാളെ മറുപടി എന്തോ മറുപടി വന്നില്ല. ഡി സിയിൽ നിന്ന് ഫോണിൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ ചെറിയ ആളല്ലേ, അങ്ങനെ ഞങ്ങൾ വീണ്ടും കുഞ്ഞിക്കൻ തിരഞ്ഞു പോയി. ഞാനും പ്രതാപ് സിംഗും വി ആർ സതീഷ് ആരുമാണ്. അപ്പോൾ പറഞ്ഞു, അത് അനക്കി നോക്കണ്ട, അതവരടിക്കൂലൊക്കെ തെറ്റിപ്പോയതാണ്, നീ അടിച്ചോ. ഇവിടെ എൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞ്, പ്രിൻറ്റിങ് കഴിഞ്ഞ് ബൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഡി സിയിലെ പരസ്യം. അവരുടെ വില എത്രയാണ്? 40 രൂപ. എൻ്റെ വില 45 രൂപ, 48 രൂപ. ആരെങ്കിലും വാങ്ങും, അതൊരു ടെക്സ്റ്റ് ബുക്കാണ്, കുട്ടികളെപ്പോഴും വില കുറഞ്ഞ സാധനം വാങ്ങുള്ളൂ. ഞങ്ങൾക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഡർ വന്നു, 5,000 കോപ്പി അയച്ചോളാൻ പറഞ്ഞു. 5,000 കോപ്പി അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുതലുമായി ലാഭവും ഒക്കെയായി. ഞങ്ങൾ പാക്ക് ചെയ്തു, പാർസൽ അയക്കാൻ പോകുമ്പോൾ ഞാൻ വീണ്ടും കുഞ്ഞിക്കാനെ വിളിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആ സോറി, അവരുടെ ഇത് വന്നു, യൂണിവേഴ്സിറ്റീൻ്റെ മറുപടി വന്നു, നിങ്ങളുടെ ബുക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിനേക്കാൾ വില കുറച്ചിട്ടത് ഇന്ന ഓർഡർ ക്യാൻസൽ ചെയ്തു. ഇതൊക്കെ പലിശയ്ക്ക് വാങ്ങിയല്ലേ, കടത്തിൽ വാങ്ങിയല്ലേ, അതും ബ്ലേഡിനൊക്കെ. ഞാൻ കുഞ്ഞിക്കാനെ വിളിച്ചു, ഫോൺ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നു ടെക്സ്റ്റ് ബുക്ക്, അവർക്ക് കൊടുത്ത് ലൈബ്രറി എഡിഷൻ. ഞാൻ പറഞ്ഞത് എങ്ങനെയത്, ഒരു ഒരു കുട്ടീനെ മുറിച്ചിട്ട് പകുതി അച്ഛനും പകുതി അമ്മ എടുത്ത് പറയാൻ പറ്റുമോ? എനിക്ക് ഇത്ര അറിയുള്ളൂ, നിനക്ക് തന്നിട്ടുണ്ട് ഞാൻ ബുക്ക്, ഇല്ലയെന്ന് പറയുന്നില്ല, അത് കുട്ടിയേക്കുള്ളത്, മറ്റേത് ലൈബ്രറിക്കുള്ളത്. ഞാൻ പറഞ്ഞു, അതെവിടെ തന്നെ ആയ കുഞ്ഞിക്ക, പിന്നെ പറഞ്ഞ് തെറ്റുന്നു, എന്നാൽ പിന്നെ ഈ അങ്ങനെ കിട്ടുന്ന ആര് വാങ്ങിക്കോ, കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായ സ്വാഭാവികമായി കോഴിക്കോട്ടുകാരനായി, കുറച്ച് ഡയലോഗ് ഞാൻ വിളിച്ചു. എനിക്ക് പിന്നെ ഒരു അസുഖമായിട്ട് കുറച്ച് കിടപ്പിലായിരുന്ന സമയമായിരുന്നത്. ഞാൻ എൻ്റെ ഭാര്യയും മാനേജറും കൂടെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഒരു ഗോഡൗണിൽ കൊണ്ടുവച്ചു. കടക്കാരിങ്ങനെ വിളിക്കുന്നു, ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ഇത് നഷ്ടത്തിൽ കലാശിച്ചു ഭയങ്കരമായിട്ട്. അത് കടം മേടിച്ചെല്ലാം അന്നത്തെ 2.5 ലക്ഷം രൂപ, 89 2.5 ലക്ഷം. പിന്നെ പുള്ളി കൊടുത്ത കാശ് വേറെ, പുള്ളി കൊടുത്ത് വേറെ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിന്ന് കേസൊന്നും കൊടുത്തില്ല. അങ്ങനെ അല്ലല്ല, ഞാൻ അദ്ദേഹം എനിക്ക് മാനനഷ്ടത്തിനെതിരെ കേസ് കൊടുത്തു. ഒരു നിങ്ങൾ അവിടെ വ്യാപാരം നടത്തിയിട്ട് അല്ലല്ല, അത് പിന്നെ അതിൽ അത് ആദ്യം നോട്ടീസ് അയച്ചു, ഞാൻ നോട്ടീസ് അയച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി അയച്ചു. അപ്പോൾ എന്നോട് വക്കീൽ പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം, 10% കോടതി കെട്ടി വെക്കണം,
അപ്പം ഞാൻ ഒരു 10 ലക്ഷം ചോദിക്കുകയാണെങ്കിൽ ഞാൻ 10% 1 ലക്ഷം കിട്ടിയേക്കണം. എൻ്റെ അടുത്ത് 1 ലക്ഷം പോയിട്ട് 100 രൂപ ഇല്ലാത്ത സമയം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞു. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ബുക്ക് അവിടെ കിടക്കല്ലേ. ഞാൻ എന്ത് ചോദിച്ചാൽ കോഴിക്കോട് ഒരു ബുക്ക് എക്സിബിഷൻ വന്നു, വേൾഡ് ബുക്ക് ഫെയർ. അപ്പോൾ അതിൻ്റെ കൺവീനർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റോൾ എടുക്കുന്നില്ല, ബോധിയിൽ സ്റ്റോൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു സ്റ്റോൾ എടുക്കുക, പക്ഷേ എൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ പുസ്തകം ബുക്കുള്ളു ഞാൻ. അതെന്താ, അത് ഞാൻ ഇഷ്ടമുള്ള മാതിരി വെക്കും, അത് കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞു അതൊന്ന് എഴുതി തന്നേക്കും, പിന്നെ നിങ്ങൾ എന്നോട് തർക്കത്തിൽ വരരുത്. അങ്ങനെ റെസീറ്റിന് മുകളിൽ എഴുതി ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ വെക്കുന്നില്ല, അവിടെ തൂക്കി വിട്ട് ഒഴിവാക്കുക, നിർത്ത പരിപാടിയാണ്. അയാളെ സമ്മതിച്ചു. ഞാൻ തുലാസ് വാങ്ങി അവിടെ വെച്ചു, വലിയൊരു ബോർഡും വെച്ചു. വരുവിൻ വാങ്ങുവിൻ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു പുസ്തകം ആദ്യമായി തൂക്കി വെക്കുന്നു, എഴുത്തുകാരൻ ജീവിച്ചിരിക്കെ തൂക്കി വെക്കുന്നു, സ്മാരകശിലകൾ, കിലോ 17.50. 5 കിലോ എടുക്കുന്നവർക്ക് അതിൽ കുറവ്. അങ്ങനെ എൻ്റെ ഫോട്ടോ വരെയുണ്ട് എന്നെ തൂക്കി വെക്കുന്നതിന്. വീഡിയോ മധുവിൻ്റെ അടുത്ത് കാണാം നമ്മളെ ഏഷ്യാനിൽ. ഭയൻ സക്സസ്സായി. സക്സസ് ചെയ്തവരുടെ അടുത്തൊരു ക്യൂ ഒന്നും ആകാൻ തുടങ്ങി. പല ചെറുകിട പുസ്തക വ്യാപാരികളും ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അവരൊക്കെ കല്ലാച്ചി, നാദാപുരം, ചോമ്പാല. ഒരു 10 കിലോ സവരേഷൻ നല്ല കോമഡിയല്ലേ. ഞാൻ എഴുതി, ഞാൻ പറഞ്ഞു എൻ്റെ ഹീറോ ബി കെ എന്നാണ്. അതായത് സംസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് വിക്ടോറിയ രാജ്ഞി കാണാൻ വേണ്ടി നെല്ല് ചുട്ട് തീ കൊടുത്ത് കത്തിച്ച് കഴിഞ്ഞ ആളാണ്. നെല്ല് കത്തിച്ചപ്പോഴാണ് സർച്ചാത്തൂർ സംസ്ഥാനം കിട്ടിയത്. അതുമാതിരി ഒരു എഴുത്തുകാരനോട്, എഴുത്തുകാരും പ്രസാധകനോട് കാണിച്ച വഞ്ചനയ്ക്കുള്ള പ്രതികാര നടപടി. കുറച്ച് കാശും കിട്ടി, കാശും കിട്ടി. എനിക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയില്ലേ. അതെ അതെ. 4 കോളം വാർത്ത, അന്നത്തെ ഏഷ്യാനെറ്റിൽ 10 മിനിറ്റ് പ്രോഗ്രാം. പബ്ലിസിറ്റി എനിക്ക് ഭയങ്കര ലാഭമുണ്ടായത്, കാരണം പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റി. ആ, ബോധിക്ക്, ബോധിക്ക്. അപ്പോൾ ഇയാൾ വക്കീലിനോട് ചോദിച്ചിരിക്കും, അതേമാതിരി 10 ലക്ഷം 20 ലക്ഷം ഒന്നും നഷ്ടപരിഹാരത്തിന്. അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു, ആ കൊട്ടേനെ കിട്ടേക്കത് പറഞ്ഞു. കാരണം അത് കെട്ടിവെക്കേണ്ട 10% അടുത്ത് ഉണ്ടാവില്ല, വെറുതെ ഓരപ്പാമ്പാ. ഇത് കഴിഞ്ഞ് ഞാനത് വിറ്റു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടുമുട്ടി. പിന്നെ വാസുവേട്ടൻ ഇടപെട്ടു, MT പറഞ്ഞു എന്നോട്, ജോയി അത് വേണ്ട, മോശമാണ്. സക്കരയുടെ അടുത്ത് സുഹൃത്തായിരുന്നല്ലോ. ആണ്, സക്കരയുടെ സുഹൃത്താണ്. സക്കരത്തിന് ഇടപെട്ടില്ല, സക്കരക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഇതാ സാമ്പത്തികമായിട്ടുള്ള ഉപരി അരാജകത്വം എല്ലാവർക്കും അറിയാം. സാമ്പത്തികവും അരാജകവാദിയായിരുന്നല്ലോ. അതെ, MT ഞാൻ കണ്ടിരുന്നു. അപ്പം MT നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് വാസുവേട്ടനെ. വാസുവേട്ടനോട് അങ്ങനെ സൂചിപ്പിച്ചോ പറഞ്ഞു, സാമ്പത്തിക കാര്യത്തിൽ ഒരു ശരിയല്ല അത്, പക്ഷേ വേണ്ട, ദ്രോഹിക്കണ്ട. അങ്ങനെ ഞാൻ ആ വിൽപ്പന അതോട് നിർത്തി. ആ കടമൊക്കെ പിന്നെ എപ്പോഴും തീർത്തു. ആ കടമൊക്കെ തീർക്കാൻ വീണ്ടും ലോൺ എടുത്തു, വീണ്ടും കടമായി. അങ്ങനെ കടം പെരുകി പെരുകിയാണ്. എല്ലാം ഭാര്യ സഹിച്ചു. ഒക്കെ സഹിച്ചു. അതുകൊണ്ട് എന്താ, ഷട്ടർ അവളെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്തു, നാഷണൽ അവാർഡ് അവളോട് വാങ്ങിക്കോളം പറഞ്ഞു. ഓ ശരി. അപ്പോൾ ആ കഷ്ടപ്പെട്ട യാതനകളുടെ ഒരു അവസാനം അല്ലേ. ആ അല്ല, അതിലൊക്കെ കൂടെ നിന്നു എന്നുള്ളതാണ്. എനിക്ക് ആകെ എൻ്റെ ഫാമിലിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതാണ്. എൻ്റെ എല്ലാ ദുരിതങ്ങളും എൻ്റെ കൂടെ വന്നു. അല്ല, നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളൊരു ഉഴപ്പനാണല്ലോ. എങ്ങനെ അങ്ങനെ നിങ്ങളിങ്ങനെ നിലനിൽക്കുക? അതായത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പല പല ശ്രമങ്ങളുമായിട്ട് യാത്രയും, ബോംബെക്ക് പോകുന്നു, ഇവിടെ വരുന്നു, മാസികയിൽ പോരുന്നു, അവിടെ കയറുന്നു, പുസ്തകം ഇറക്കുന്നു, നാടകം ഇറക്കുന്നു, സിനിമ. ഈ ഒരു ജീവിതമാണല്ലോ, സ്ഥിരതയില്ലല്ലോ. അത് എങ്ങനെയാ അറിയില്ല, അവള് പെട്ടുപോയതായി. പ്രണയം അല്ലല്ലോ, പ്രണയം അല്ല. അല്ല, അത് പ്രണയിക്കാൻ പറ്റിയില്ല. പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മര്യാദയ്ക്കായില്ല. ഇതേപോലെ നമ്മളുടെ ഉഴപ്പ്. അപ്പോൾ ഇത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ അവളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വെരി പയസ് ഫാമിലി. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ ചാൻസ് കിട്ടിയാൽ ഞാൻ പറയാം. ഞാൻ പറയാത്ത കാര്യം, അവളുടെ അച്ഛൻ, അവളുടെ അച്ഛൻ്റെ സഹോദരൻ, സഹോദരന്മാരുണ്ട്. ഈ ഫെഡറൽ ബാങ്ക് നിട്ടേറത് PV ജെയിംസ്, PV ജോയ്. അവരെടുത്ത് വൈഫിൻ്റെ വീട് അവിടെ നിലമ്പൂരാണ്, തൊടുപുഴക്കാരാണ്, അവിടെ സെറ്റിൽ ചെയ്താണ്. പിന്നെ അമ്മ ടീച്ചറായിട്ട്, റിട്ടയർഡ് ടീച്ചറാണ്. ഫാദറിലോ റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്നു, PV തോമസ്. എൻ്റെ ബ്രദറിലോ അമേരിക്കയിലുള്ള സരിൻ. ഈ ഫാമിലിക്ക് മൊത്തം എന്നോട് എന്തോ വലിയ സ്നേഹവും കരുണയും വന്നു വന്നു. അപ്പോൾ ചില ആൾക്കാർ പാര, ഇപ്പോഴാണ് പിന്നെ കുഴപ്പമില്ല സിനിമ. ഇപ്പോഴും അന്നേ ഉണ്ട്, അന്നേ സ്നേഹമുണ്ട്. പലരും കല്യാണത്തിന് നമ്മൾ പള്ളിക്കാരെ പാര വെക്കാൻ നോക്കി. അത് നക്സലൈറ്റാണ്, ആ കല്യാണം വേണ്ട, അത് ശരിയല്ല, നക്സലൈറ്റാണ് പെണ്ണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫാദർ എന്താ പറഞ്ഞറിയോ, എന്തായാലും ഒരു 10 ആൾക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആളല്ലേ. അപ്പോൾ അയാളുടെ മനസ്സ് നന്നാവുന്നു പോരെ, അതിലെ ഏറ്റവും വലിയ അവാർഡ് അത്. അതുകൊണ്ട് വിശ്വാസിയാണോ? ഞാനോ? അന്ധവിശ്വാസിയല്ല, വിശ്വാസിയാണ്. അതൊക്കെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പാമ്പ് പിടിക്കാൻ വന്നു കഴിഞ്ഞു.
ദൈവമേ എന്ന് വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും, മാർക്സേ എന്ന് വിളിക്കുമോ? വിളിക്കാൻ പറ്റത്തില്ല, വിളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇത് നമ്മൾ ശീലിച്ചൊരു ഇതുണ്ടല്ലോ, ചെറുപ്പം മുതലേ സ്വന്തം പള്ളി ഇങ്ങനെ കഴിഞ്ഞുണ്ട്. അറുത്തറിയാനും വയ്യ, അറുത്തറിയാനും വയ്യ. ലോജിക്കലി എനിക്കവിടെ അറുത്തറിയാം, ദൈവമില്ലാതെ സ്ഥാപിക്കാം. പക്ഷെ എനിക്കങ്ങനെ ഇടയ്ക്കൊക്കെ വിശ്വസിക്കുന്ന ഇഷ്ടമാണ്, ഈ പള്ളിയിൽ പോകുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പള്ളി പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോഴിക്കോട് പള്ളിയിലുള്ള അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ വിചാരിച്ച് മാത്രം പോകും. കാരണം അദ്ദേഹം ഭയങ്കര സരസനാണ്, ഇൻ്റലിജൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹം പാട്ട്, എല്ലാ പാട്ടും പാടും. ക്രൈസ്തവ ഏത് വിഭാഗം? മാർത്തോമ. അങ്ങനെ നമ്മളെ ആ പള്ളിയിലേക്ക് ആകർഷിക്കുന്ന അതിൻ്റെ ആചാരങ്ങളെ കൊണ്ടല്ല, ആ ഒരു മൂഡ്. ഞാൻ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏറ്റവും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചർച്ചാണ് ഈ മാർത്തോമ. ഏറ്റവും ഞാൻ എൻ്റെ ഒരു വ്യവസ്ഥാപിത സഭകളിൽ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഏറ്റവും മൂല്യങ്ങളും നർമ്മദാ സമരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. നർമ്മദ ഞാൻ മേധയോടൊപ്പം ഉണ്ടായിരുന്നു കുറച്ച്. അന്നൊക്കെ ഈ സി എസ് എന്നോ അങ്ങനെ കണ്ടൊരു സംഘടന ഈ മാർത്തോമാ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവർ ഡൈനാമിക് ആക്ഷൻ. ആ അപ്പോൾ ഈ മാർത്തോമ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവ അവിടെ ആ അവിടെ താഴ്വരയിലുണ്ട് ആദിവാസികൾക്ക്. ഞാൻ കുറേ കാലം അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് കന്യാമറിയുമില്ല, പ്രാർത്ഥന യേശുസ്തു ഫോട്ടോ പടമൊന്നുമില്ല, കുരിശ് മാത്രമേ ഉള്ളൂ. ജീവിതം തന്നെ കുരിശാണ് എന്നുള്ളൊരു സിമ്പോളിക്കാണ്. പിന്നെ നമ്മൾ പഴയ രീതിയിലുള്ള പള്ളിയിലച്ചന്മാരൊക്കെ മാറി. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന, പുസ്തകം വായിക്കുന്ന ചെറുപ്പക്കാരനായ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കണ്ടിട്ട് ഫോൺ ചെയ്യും, അല്ല ഒന്ന് വന്ന് പോയിക്കോടെ ഒക്കെ ചോദിക്കും, നിങ്ങൾ വന്നാലൊരു സുഖമാണ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ പോകും. പിന്നെ എനിക്ക് ആ മൂഡ് ഭയങ്കര ഇഷ്ടമാണ്, പാട്ടും. അതെ അതെ, ഭയങ്കര. എത്ര കുട്ടികൾ? എനിക്ക് മൂന്ന് കുട്ടികൾ. എന്ത് ചെയ്യുന്നു? മൂത്ത മകൻ മാത്യു എന്നൊരു പേര്, അവൻ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ കണ്ടൻറ് എഡിറ്ററാണ്. അവൻ്റെ ഭാര്യ അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവൾ ഏഞ്ചൽ എറണാകുളത്ത് ഏരിയ. ആ കുട്ടി ഒരു ബ്രിട്ടീഷ് കമ്പനീൻ്റെ അക്കൗണ്ടൻസ് വിഭാഗത്തിലാണ്. കൊച്ചിയിൽ തന്നെ? കൊച്ചിയിലാണ്. ഇപ്പോൾ മോൾ വീട്ടിലാണ്, ബക്കറ്റ് ഹോം. രണ്ടാമത്തെ മോള് ടെക്നോപാർക്കിൽ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. മൂന്നാമത്തെ മോള് LLB മദ്രാസ് പഠിക്കുന്നു. വൈഫ് ഇപ്പോൾ നാട്ടിൽ തന്നെ, കോഴിക്കോട് തന്നെ? വൈഫ് കോഴിക്കോട്. വൈഫിന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതറിഞ്ഞില്ലേ? ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ മനോരമയിലെ വലിയ വാർത്തയായിരുന്നു, മനോരമ വീക്കിലി ശ്രദ്ധിച്ചില്ല. ഞാൻ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, 50,000 രൂപ വെച്ചിട്ട് മാസം കുടുംബം നോക്കുന്നതിന്. വെരി ഗുഡ്. അതുകൊണ്ട് പിന്നെ ഭാര്യ ജോലിക്ക് പോകണമെന്ന് പറയത്തില്ല. ജോലി ഉള്ളപ്പോൾ മക്കൾ ഇവിടെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ്, കുട്ടികളെ നോക്കാൻ നീ ഇങ്ങോട്ട് വാ. അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ ഇനിയും നമ്മൾ വല്ല സാമ്പത്തിക ദുരിതത്തിൽ പോയി പെട്ടാലോ, നിങ്ങളുടെ കാര്യം പറ്റില്ല, സിനിമ നാളില്ലാതെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല നിനക്ക് ശമ്പളം തരാം. എന്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര വേണം? അപ്പോൾ ഇവിടെ പാവം ഒരു ഇന്ത്യൻ മണിയിൽ കണക്കില്ലേ, അവൾക്ക് നല്ല ശമ്പളം അവിടെ കിട്ടുന്നുണ്ട്. ഒരു 50,000 രൂപ തരാൻ പറ്റുമോ? ഡൺ. ആ 50,000 കഴിഞ്ഞ് 8 കൊല്ലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കും ഞാൻ, ഈ വരുമാനം ഇല്ലാതാകുമ്പോൾ. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കുഴപ്പമായില്ലേ? കോവിഡ് കാലത്ത് ഇല്ല, ഞാൻ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതിലധികം എൻ്റെ അടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, കൊടുത്തു. പക്ഷേ നമ്മൾ ചിലവാക്കി. അല്ല, വീട്ടമ്മമാർക്ക് ഭർത്താവിനോട് ചോദിച്ച് വാങ്ങുക എന്നുള്ളത് മാറണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പോക്കറ്റിൽ നിന്ന് എടുക്കുക, ചേട്ടാ എനിക്കൊരു 1,000 രൂപ വേണം, ചേട്ടാ എനിക്ക് 2,000 രൂപ, അത് വേണ്ട, നിങ്ങൾ ഇത്ര എടുത്തോ, വീട്ടിലെ കാര്യങ്ങൾ ചെലവ് ചെയ്തു. വീട്ടിലെ കാര്യങ്ങൾക്ക് ചെലവിനാണ്, അവർക്ക് പോക്കറ്റ് പണിക്കല്ല അത്. അപ്പോൾ ജോലിക്കാർക്ക് ഈ ശമ്പളം കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, പലചരക്ക് വാങ്ങണം, മത്സ്യം വാങ്ങണം, അതിനൊക്കെ അവർ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയനോട് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ മഹാനാണെന്ന് പറയും, എന്ന കാര്യം. ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് ഞാൻ സിനിമാക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല.